അങ്ങനെ തൃശൂരിലോട്ട് വീണ്ടും നരേന്ദ്രമോദിജി വരികയാണ്. തൃശൂരിലെ എല്ലാ ആളുകളോടും പറയാണ്, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഇത്രത്തോളം റിസ്ക് എടുക്കുന്ന ഒരാളായിട്ട് പ്രധാനമന്ത്രി മാറിയിട്ടുണ്ടെന്നെങ്കിൽ ആ പ്രധാനമന്ത്രിക്ക് അത്രത്തോളം സുരേഷ് ഗോപി ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, ആ ഒരു നിഷ്കളങ്ക ഭാവത്തെ പ്രധാനമന്ത്രി ഉൾക്കൊള്ളുന്നുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ചാൻസ് അല്ലേ? തൃശൂർക്കാരോട് പറയണേ, ഇത് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ചാൻസ് അല്ലേ? ഈ ഇടതുപക്ഷക്കാരും ഈ പറയുന്ന കോൺഗ്രസ്സുകാരൊക്കെ വന്നിട്ട് നിങ്ങളോട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യേണ്ട, ഇവിടെ അതുണ്ടാവും, ഇതിങ്ങനെയാവും, അവിടെ എന്താ, നിങ്ങൾ യു പി കണ്ടില്ലേ, നിങ്ങൾ അവിടെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല പണിയെടുക്കും. നിങ്ങളൊരു കാര്യം മാത്രം ഓർത്തോളൂ, നരേന്ദ്രമോദി എന്ത് വേണമെങ്കിലും നൽകും നിങ്ങളെ തൃശൂർക്കാർക്ക്. സുരേഷ് ഗോപി അവിടെ പാസ്സായി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പാസ്സാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ മണിപ്പൂർ കണ്ടിട്ടില്ലേ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന സുരേഷ് ഗോപി വന്നാൽ ക്രിസ്ത്യാനികൾ മണിപ്പൂരിലെ പോലെ അനുഭവിക്കുമെന്നൊക്കെ. അവരോട് നിങ്ങൾ തിരിച്ച് ഒരേ ഒരു ചോദ്യം മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി, മണിപ്പൂരിലെ കലാപമുണ്ടായത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണോ? അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ച കാലത്ത് 4000 ആളുകൾ അവിടെ ഇതേ കലാപത്തിൽ മരിച്ചിട്ടുണ്ട്, അത് പിന്നെ ആരുടെ ഉത്തരവാദിത്തം കൊണ്ടാണ്? അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചോദിക്കണ്ട. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ, ഗുജറാത്ത് കലാപത്തിൽ 250 ഹൈന്ദവർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, അത് മുസ്ലിങ്ങൾ കൊന്നതാണോ അതോ ഈ കലാപം നിർത്താൻ വേണ്ടി, ഈ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പോലീസ് വെടിവെച്ച് കൊന്നതാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കണം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, അവർക്ക് ഉത്തരം തരാൻ പറ്റാത്ത ചോദ്യങ്ങൾ. നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളോടൊരു നുണ പറയുമ്പോൾ നിങ്ങളത് കേട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും നുണകൾ പറയുന്നത്, നിങ്ങളുടെ കുഴിയിൽ നിന്നും പടുകുഴിയിലോട്ട് തള്ളിവിടുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തയ്യാറായാൽ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ നടന്നിട്ടുണ്ടല്ലോ, അത് ആരുടെ ഉത്തരവാദിത്തത്തിൽ നടന്നതാണ്? അപ്പൊ ഇതുപോലെ നിങ്ങളെ മണ്ടന്മാരാക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ മാന്യമായിക്കൊണ്ട് അവരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതി, തീർന്ന് വെടിക്കെട്ട്. തൃശൂർക്കാരുടെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ നാട് ഈ കാണുന്ന ലെവലിൽ നിന്നും നല്ലൊരു സുന്ദരമായിട്ടുള്ള ലെവലിലോട്ട് പോകണമെങ്കിൽ, നമുക്ക് സൌകര്യപ്രദമായിട്ടുള്ള ഒരു മാറ്റം നമുക്കുണ്ടാവണമെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുക. ഇതിനു മുമ്പ് തെരഞ്ഞെടുത്തവർ നിങ്ങൾക്ക് എന്ത് നൽകി എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. പ്രതാപനായിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഗുണമാണ് 5 വർഷം പ്രതാപൻ ഈ പറയുന്ന തൃശൂരിലുണ്ടായിട്ട്? എന്ത് ഗുണമാണ് തൃശൂരിലുണ്ടായിട്ടുള്ള? തൃശൂർ ടൗണ് തന്നെ നിങ്ങൾ നോക്കിക്കോ, 5 വർഷം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും മാറ്റം പ്രതാപനെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന്? ഇങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാ വീണ്ടും ഇതുപോലത്തെ മണ്ടന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഒരു ഗുണവുമില്ലാത്ത ആളുകൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? പകരം നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാനത് ചെയ്തിരിക്കും, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുമെന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോൾ, അദ്ദേഹത്തിന് ചാണകമെന്നോ അല്ലെങ്കിൽ സംഘപരിവാർകാരനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക. ഈ 5 വർഷം നിങ്ങൾ കാണാൻ പറ്റാത്തൊരു മാറ്റം തൃശൂരിൽ അദ്ദേഹം മാറ്റിയിരിക്കും. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ കാണാത്തൊരു വികസനം തൃശൂരിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കും. ഇല്ലെങ്കിൽ ഈ പകുതി മീശ ഇവിടുന്ന് എടുത്തിട്ട്, പകുതി താടി ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ നടക്കും നിങ്ങളുടെ മുമ്പിലൂടെ. അതാ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് അവിടെ വികസനം നിങ്ങൾക്കുണ്ടായിട്ടില്ല, അദ്ദേഹം പറഞ്ഞ വികസനം അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പകുതി മീശ വടിച്ചിട്ട് നടക്കും നിങ്ങളുടെ മുമ്പിലൂടെ. കാരണം ഞാൻ നിങ്ങളോട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ചതിച്ച പോലെയാണ്. അതിന് ഞാൻ നൽകുന്ന എനിക്കുള്ള ശിക്ഷയാണ് പകുതി മീശ വെച്ച് ഞാൻ നടക്കുന്നു പറഞ്ഞു. നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റുന്നേ? എന്നാൽ വേറെ ഏതെങ്കിലും ഒരാള് സുനിൽകുമാർ അത് ചെയ്തിട്ടില്ല എങ്കിൽ, സുനിൽകുമാർ ഇന്ന കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ പകുതി മീശ പഠിച്ച് നടക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏതെങ്കിലും സിപിഎംമാരൻ വന്ന് പറയട്ടെ. അല്ലെങ്കിൽ മുരളീധരൻ, ഈ മത്സരിക്കാൻ പോകുന്ന മുരളീധരൻ ഈ പറയുന്ന തൃശൂരിന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പകുതി മീശ പഠിച്ച് നടക്കാൻ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഞങ്ങൾ തയ്യാറാണെന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ. ഞാൻ പറയും, കാരണം എനിക്ക് എന്റെ സുരേഷ് ഗോപി ചേട്ടനെ നല്ല വിശ്വാസമുണ്ട്.
അദ്ദേഹം പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. വേറൊരാൾക്കും നിങ്ങൾ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഒരാളും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ ചെയ്യും. ആ മനുഷ്യനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ. അതിനോടൊപ്പം തന്നെ ഒരുപാട് വയ്യാണ്ട് കിടക്കുന്ന കുട്ടികളും ആളുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന എം പിമാരുടെ അടുത്ത് നിങ്ങൾ പോയിട്ടോ, ഈ പറയുന്ന സുനിൽകുമാരുടെ അടുത്ത് പോയിട്ടോ നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്രയും കാലം എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ ആളുകൾക്ക് എങ്കിൽ മുന്നോട്ട് വരിക? ഇല്ല. അതേ അവസ്ഥ സുരേഷ് ഗോപിയാണ് ഇവിടെ ജയിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഉപകാരം അദ്ദേഹം ചെയ്തിരിക്കും. അതിനുവേണ്ട ചികിത്സ നിങ്ങൾ കിട്ടിയിരിക്കും. ലോട്ടറി വിറ്റാ പൈസ കിട്ടട്ടെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത പൈസ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തുന്നില്ല. നിങ്ങൾക്ക് വേണ്ട ചികിത്സ നിങ്ങൾക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് ഭയങ്കര കാരുണ്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നതിന്റെ പരമാവധി അദ്ദേഹം സാധിച്ചിരിക്കും. കാരണം ഒരുപാട് വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പല ആളുകളെയും ഇട്ട ആളുകളാണ്. അവർക്കൊക്കെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് സുഗമമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ മനുഷ്യനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ, വേറെ ആരെ നിങ്ങൾ വിശ്വസിക്കണ്ട. കിട്ടില്ല നിങ്ങൾക്ക്, 10 രൂപയുടെ ഗുണം കിട്ടില്ല. സുരേഷ് ഗോപി ജയിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിലോട്ട് ഒരു രൂപ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കില്ല. അത് 100% ഉറപ്പാണ്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. പകരം ആ പണം കൂടി നിങ്ങളുടെ കൈകളിലോട്ട് വരും. നിങ്ങളുടെ അസുഖത്തിന്, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ റോഡിന്, നിങ്ങളുടെ നല്ല ജീവിതത്തിന്, കുട്ടികളുടെ നല്ല ഭാവിക്ക് എല്ലാ പണം ഉതകും. അദ്ദേഹത്തിന്റെ കുട്ടികൾ എന്തായാലും ആ പണം കൈപ്പറ്റില്ല. അദ്ദേഹത്തിന്റെ കുട്ടികൾ ആ പണം കൊണ്ട് ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ വേണം തീരുമാനിക്കാൻ. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതല്ല ഞാൻ എടുക്കുന്ന തീരുമാനമെന്ന് നിങ്ങൾ തിരുത്തി പറഞ്ഞു കാണിച്ചു കൊടുക്കണം. ആരുടെയും വാക്കിൽ വീഴണ്ട. ആ മനുഷ്യനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അതേ നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. നന്ദി. നമസ്കാരം.